Hello guys, it's me Fatimatu Sunera with Lil Hashim and I'm back with another cooking video. It's potato beef sukka. Appo innathe dinner nu namukku oru variety beef curry aakkyalo. Let's it go. Ippa njan ivide oru 1/2 kilo olam irachi eduthittund. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു 5-6 പ്രാവശ്യമെങ്കിലും ഇറച്ചി വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. എന്നിട്ട് കുക്കറിലേക്ക് മാറ്റുക. എന്നിട്ട് അതിന് ആവശ്യമായ സ്പൈസസ് ഇടുക. മുളക് പൊടി 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എരിവ് അത്ര ഇഷ്ടമില്ലാത്തവർക്ക് അതിനേക്കാൾ കുറക്കാം, കൂടുതൽ വേണ്ടവർക്ക് കൂട്ടാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മീറ്റ് മസാല, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊട്ടാറ്റോ അരിഞ്ഞതും കൂടി ചേർക്കുക. പൊട്ടാറ്റോ അരിയുമ്പോൾ അതിൻ്റെ തൊലി ഭാഗം എടുക്കേണ്ട ആവശ്യമില്ല. അത് നല്ല വിറ്റാമിൻസ് ഉണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇറച്ചിയുടെ കൂടെ തന്നെ ചേർത്താൽ മതി. എന്നിട്ട് ഒരു 6-7 വിസിൽ വരുവോളം കുക്കറിൽ വേവാൻ വെക്കുക. ഇനി ഈ ഇറച്ചി വേവാനെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാലകൾ ഉണ്ടാക്കിയെടുക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് 2 വലിയ ഉള്ളി, 2 തക്കാളി, കറിവേപ്പില, പിന്നെ ചില്ലി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അവസാനമായി വേണ്ട ഇൻഗ്രീഡിയൻറ്റ് 1/2 പീസ് കോക്കനട്ട്. ഇനി മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ആദ്യം വേണ്ടത് കറിവേപ്പിലയിട്ട് താളിക്കുക എന്നതാണ്. കറിവേപ്പില നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ ആദ്യമായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക. ഉള്ളി വേവാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്തിട്ട് കുറച്ച് സമയം നല്ല ബ്രൗൺ കളറാകുന്നത് വരെ സിമ്മിലിട്ടിട്ട് വേവാൻ വെക്കുക. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചില്ലി ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ പേസ്റ്റ് വഴറ്റിയെടുക്കുമ്പോൾ സിമ്മിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിച്ചെടുക്കുക. എനിക്ക് തോന്നുന്നത് ഞാൻ ബീഫ് കറി കഴിച്ചതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ബീഫ് കറി പൊട്ടാറ്റോ ചേർക്കുമ്പോഴാണ്. ഇത് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റും കൂടിയാണ്, സൂപ്പറാണ്. വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഈ തക്കാളി ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റിയിട്ട് അടുപ്പ് വെച്ച് മൂടി വയ്ക്കുക. അപ്പോൾ ഒരു 7 വിസിലായപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിരുന്നു. എന്നിട്ട് വിസിലൊക്കെ പോയതിന് ശേഷം ഇറച്ചിയെ
വേവിച്ചിറച്ചി ഞാൻ മസാലക്കൂട്ടിലേക്ക് ഇട്ടു. ഇതിൻ്റെ കൂടെ ഞാൻ വേറെ സ്പൈസസ് ഒന്നും ഇട്ടിട്ടില്ല. ആദ്യം കുക്കറിലേക്ക് തന്നെ ഇട്ട സ്പൈസസ് മാത്രമാണ്. എന്നിട്ട് കുറച്ച് കോക്കനട്ടും കൂടി ഒരു പാനിൽ വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇറച്ചിയിലേക്ക് ഇട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളക്കാൻ വെച്ചിരിക്കുകയാണ്. നന്നായിട്ട് ഇപ്പോൾ തിളക്കുന്നുണ്ട്. അപ്പം നമ്മുടെ പൊട്ടാറ്റോ ബീഫ് സുക്ക ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.